എത്തിയോ? ഞാനല്ല എത്തിയത്, നീയാ കൂടെ എത്തിയത്. എടാ ഇത് കാളവണ്ടിയാ. ഓ വയസ്സത്രേ വയസ്സോ അല്ല സമയത്രേ മണി ഏഴ് കഴിഞ്ഞു. അയ്യോ തോട്ടത്തിൽ മരുന്ന് നൽകുന്ന സമയം കഴിഞ്ഞല്ലോ. രണ്ട് ചാക്കുമുട്ട് ഇറക്കിട്ടോ. നീ ചാക്കിനകത്ത് കയറി കിടന്ന് ഉറങ്ങുവായിരുന്നു. അപ്പൊ ആരാ വണ്ടി വിളിച്ചത്? വണ്ടി ആരും തെളിക്കണ്ട, ഇതോ സഹീറ താനെ തെളിഞ്ഞോളും. നീ രണ്ട് ചാക്കുമുട്ട് ഇറക്കിയിട്ട് ഇതെന്തിനാ ഇവിടെ ഇറക്കണേ? ഇത് നിന്റെ വീട്ടിൽ കൊള്ളാലേ? ഇത് എന്റെ വീട് തന്നെയല്ലടാ, ഇവിടെ ഇറക്കിടാ. എടാ മണി, ഞാൻ എങ്ങനെയാ പൊക്കണത്? ഒന്ന് പൊക്കിത്താ, പൊക്കിക്കൊള്ളടാ. അങ്ങോട്ട് 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 കൊണ്ടു കേക്കടാ. അമ്മവാ ഓ അങ്ങോട്ട് ഒതുക്കി വെക്കടാ. പത്ത് പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ, ഇനി താൻ ഒതുക്കി വെച്ചാ മതി. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചില്? എങ്ങനെ ചൊറിയാതിരിക്കും? നിങ്ങളുടെ മോളവൻ കെട്ടാൻ പോണെന്ന് പറഞ്ഞ് നാരങ്ങ പിഴിണ പോലല്ലേ അവനെ പിഴിയണത്. മോളെ കെട്ടാൻ പോണവന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കാനേ രാമവർമ്മ രണ്ടാമത് ജനിക്കണം. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ. അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നതേ അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായതുകൊണ്ട്. അതവൻ വില തന്ന് വാങ്ങിയതല്ലേ? വില തന്ന് വെച്ച് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടുകൊടുത്തില്ലേ? അതിന്റെ പേരിൽ അവന് നന്ദി കാണിച്ച നിനക്കെന്താടാ പന്നി? ഇത്ര തരണം പോയി മറ്റേടാ. എന്നേടം കുഴമ്പിന്റെ കാര്യമൊന്നും അമ്മായി പറഞ്ഞില്ല, പക്ഷെ ഞാനത് ഓർത്തു. മനപ്പൂർവ്വം പറയാഞ്ഞതാ അപ്പോ. നീ ഇങ്ങനെ വാരിക്കോരി ചെലവാക്കണം കാണുമ്പോ എനിക്ക് സങ്കടം. അമ്മായി എന്തിനാ സങ്കടപ്പെടുന്നേ? എന്റെ അമ്മയും അമ്മായിയും ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല, അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. അമ്മയും സീരിയൊക്കെ എന്തി? അമ്മ ചേച്ചി രണ്ടു തൊട്ട് വെള്ളമെങ്കിലും കോരിത്താ. അതിപ്പോ നനച്ചിട്ടെന്തിനാ? അതിന് പൊന്നു വിളയോ? ചൊളിയോ? അതൊന്നുമല്ല, ചുടിദാറാ. നീ പറഞ്ഞ കളർ തന്നെ കിട്ടി. ഇനി ഫീസ് കൊടുത്തില്ല എന്നും പറഞ്ഞ് കോളേജ് പോകാതിരിക്കണ്ട. എനിക്ക് വേണ്ട, ഇതിന്റെ പേരിൽ ക്ലാസ്സിൽ വന്ന് നീ മൂച്ച് കാണിക്കാനല്ലേ. അതാ മുതലാളിയുടെ മോൻ നിന്നെ ശല്യപ്പെടുത്തി എന്നറിഞ്ഞിട്ടല്ലേ ഞാന്. ശല്യപ്പെടുത്തിയതൊന്നും അല്ല, ഞാൻ കൊടുത്ത ലെറ്ററിനായാലും മറുപടി വന്നത്. ആരേലും നോക്കാണ്ട് പറ്റുമോ? എത്ര നാളാ ഇങ്ങനെ വല്ലവരുടെയും ചെലവിൽ കഴിയണേ? എന്താടി നീ പറഞ്ഞത്? വല്ലവരോ? മേലിൽ ഇനിയൊന്നും പറയരുത്. അപ്പൊ നിന്റെ സ്വന്തം ഏട്ടനാണെന്ന് കരുതിയാ മതി. അരിയും കുഴമ്പും ചെറുതാറും കാശൊക്കെ കരക്കാർക്ക്. അവന് ഈ കാളയ്ക്ക് രണ്ട് മണി വാങ്ങാൻ മാത്രമേ മിണ്ടിയിട്ടില്ല. അങ്ങനെ